ഹലോ ഗായ്സ്, അപ്പൊ skfoodie മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ്ദിക സ്വാഗതം. നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് കുറെ കാലത്തിന് ശേഷം സൈക്കിൾ റൈഡ് പുനരാരംഭിക്കുകയാണ്. അപ്പൊ നല്ല നല്ല വീഡിയോകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം എന്ന് വിശ്വാസമുണ്ട്. ഇപ്പൊ ഞാൻ വന്നേക്കുന്നത് പുത്തമ്പലിക്കര കുരിശിങ്കൽ പറങ്കി നാട്യ കുരിശ്. ഒട്ടനവധി സവിശേഷതകളാണ് ഈ ഏരിയക്ക് ഉള്ളത്. നമുക്ക് എന്തായാലും നമ്മുടെ ഈ കാഴ്ച ഭംഗി നിങ്ങളിലേക്ക് എത്തിക്കാൻ എൻ്റെ പ്രധാന ഘടകം. എവിടെ കാണിച്ചില്ല കേട്ടോ, വേണ്ട നമ്മുടെ സ്ഥലം തന്നെ. ഞാൻ നിൽക്കുന്ന സ്ഥലവും പ്രധാനം തന്നെ. ഒരു വല്ലാത്ത വൈബാണ് കേട്ടോ ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ. നമുക്കൊരു വേറെ വൈബ് തന്നെയാണ്. അസ്തമയ സൂര്യനും എല്ലാവരും കൂടി നമ്മുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ പതുക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സൈക്കിൾ റൈഡും ഉള്ള വീഡിയോയുടെ ഇനിയും വരും. നിങ്ങൾ മറക്കാതെ കാണണേ, കട്ടക്ക് കൂടെ ഉണ്ടാകണം കേട്ടോ. എൻ്റെ സഹായിനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുന്നു. അതെ, ഇവനാണ് എൻ്റെ സഹായി. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലുള്ള പോലെ തന്നെ ഇവൻ വീണ്ടും എൻ്റെ കൂടെ ഉണ്ട്. ഇവനായിട്ട് ഞാൻ നടക്കുന്നത് മാത് സിറ്റി ഒരു 7 കൊല്ലങ്ങളായിട്ടുണ്ട്. പലവരും വില പറഞ്ഞിട്ട് ഞാൻ കൊടുത്തില്ല. ചില ഐറ്റങ്ങൾക്ക് വിലയിടാൻ പറ്റില്ല, അതാണ് അതിൻ്റെ മൂല്യം. നമുക്കത് വിലയിട്ടാൽ അതിൻ്റെ മൂല്യത മാറും. എന്താ ഈ ഐറ്റത്തിന് നമുക്ക് വിലയിടാൻ പറ്റുമോ? നമുക്കിനി വീഡിയോയിൽ ഇവനുണ്ടാവും കൂടെ കേട്ടോ. ചേട്ടാ, ചേട്ടൻ്റെ പേരെന്താണ്? ജിൻസൻ. എന്തൊക്കെ ചെയ്യണു? ആ ചേട്ടാ, ഇതിലേക്ക് ഇട്ട് ഇറക്കണ്ട? ഇടക്കിട്ടും ചെമ്പല്ലിയ പ്രതീക്ഷിക്കാറുണ്ട്. അതെ, മറ്റേത് അടിച്ചിട്ടുണ്ടോ? എനിക്ക് ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ഈ വർഷം തുടങ്ങിയിട്ട് 4 എണ്ണം കിട്ടി. അത് വലുതുള്ളത് 1 കിലോന് മേലുള്ള. അതെ, കറി വെച്ചാ? ആ നമ്മ കൊടുക്കൂല, പുറത്തു കൊടുക്കണില്ല. ചൂണ്ടിട്ട് പിടിച്ചിട്ട് അതൊരിക്കലും പുറത്തു കൊടുക്കൂല. എത്ര എണ്ണം കിട്ടിയാലും രക്ഷയിട്ട് കൊടുക്കില്ല. നമ്മുടെ സമയത്തെ കൊല്ലണതാണ് നമ്മ ചൂണ്ട. അപ്പൊ നമ്മ കൊടുക്കൂല. ചൂണ്ടിട്ട് പിടിച്ച മീൻ കൈയോടെ വെക്കാന്ന് പറഞ്ഞാ അതൊരു രസമല്ലേ? അതൊരു വേറൊരു വൈബിനാണ്. അത് എത്ര കിട്ടിയ അത് ഇവിടെ ഉള്ള മിക്കവരും കൊടുക്കൂലട. അപ്പൊ നമ്മ തമ്പിലേക്ക് വന്നാലും നിങ്ങളിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്ത ആഴ്ച ഉണ്ടോ അവിടെ എത്തുമെന്ന് അറിഞ്ഞൂടാ, നോക്കാം. എന്തായാലും ഭയങ്കര ആഴ്ച ഫുള്ളി ബ്രേക്ക് പിന്നെ വോയിസ് ഇത്തിരി ക്വാളിറ്റി ആകാൻ ശ്രമിക്കുകയാണ്. റെക്കോർഡർ ഉണ്ട്, അതുകൊണ്ട് അത്യാവശ്യം വോയിസ് ക്വാളിറ്റി ആക്കാം. ഒരാശില്ലടാ പോലീസാണോ? നമ്മ പുത്തമ്പലിക്കര ഡാമീൻസിൻ്റെ അടുത്തെത്തിയിട്ട ഡാമീൻസ് നേരെ പുത്തമ്പലിക്കര ഒരു ആറാണ്. വൈകുന്നേരത്തെത്തി കുടിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതല്ല, സ്ഥലത്തിൻ്റെ ഒരു സ്ഥലമായതുകൊണ്ടോട് പറയാനാണ്. ഓക്കെ, അന്നത്തിന് നല്ല നെയ്യണ്ടായിരുന്നല്ലേ? ഇന്ന് നെയ്ത്തിരി ഉറ
ഇന്നത്തെ യാത്ര ഞാൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത ദിവസം സഹപാഠിയായിട്ട് യാത്ര ഒന്നും കൂടി ഉണ്ടാവും കേട്ടോ. അത്യാവശ്യം സൈക്ലിങ്ങിന് കുറച്ചുകൂടി വിപുലീകരിക്കാനുള്ള ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാം. ഇപ്പം നമ്മൾ ഞാനിപ്പോഴത്തെ കാഴ്ച പുത്തമ്പലിക്കുള്ള കമ്പനി കടയിലാണ്. കൊച്ചു കടയിൽ ഒരു നമ്മളെ മനോജറിനെ ഉണ്ടാക്കിയ കപ്പയും എല്ലുകറിയും കൂടി രക്ഷിരാത്ത കോമ്പിനേഷനാണ്. അടിപൊളിയാണ്. നിങ്ങൾ പുത്തമ്പലിക്ക് വന്നെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഐറ്റം കേട്ടോ, എല്ലും കപ്പയും. ഓക്കെ, പുത്തമ്പലിക്കായിരിക്കും അതാണ് ഇൻസ്റ്റോളായിട്ടാ ഏഷ്യാടെന്ന് പറയും. അപ്പം എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ കാണാത്തവരെ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നല്ല വീഡിയോ ഇട്ട് വന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.